നമസ്കാരം, എൻ്റെ പേര് രാഹുൽ. ഓട്ടോടെക് ബൈറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹേന്ദ്ര താർ സാധാരണക്കാരൻ്റെ ഓഫ് റോഡർ. 2011 ആദ്യത്തെ മോഡൽ ഇറക്കി, 2015 രണ്ടാമത്തെ മോഡൽ ലോഞ്ച് ചെയ്ത് ജനപ്രീതി ഒട്ടും കുറയാതെ തന്നെ 2020 മൂന്നാമത്തെ മോഡലിലേക്ക് ഈ ജനപ്രിയ വാഹനം ചുവട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ 2014 മഹേന്ദ്ര താറിൻ്റെ വിശേഷങ്ങളിലേക്ക് നോക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ബെല്ലൈക്കൺ റിംഗ് ചെയ്യുക. മഹേന്ദ്ര താർ 2011 ലോഞ്ച് ചെയ്ത ഈ ജനറേഷൻ ടൈപ്പ് വണ്ണിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഇപ്പോൾ ഇതിൻ്റെ മെയിനായിട്ട് പ്രകടമായിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബമ്പറാണ്. ഇത് ബോഡിയുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് അല്ല, ഇതൊരു മെറ്റാലിക് ബമ്പറാണ്. പിന്നെ തനതായ ശൈലിയിലുള്ള പണ്ടത്തെ രൂപകൽപ്പനയിലുള്ള ഒരു ക്ലിയർ ലെൻസ് ഹാലജൻ ഹെഡ്ലൈറ്റാണ്. ഇത് അത്യാവശ്യം വിസിബിലിറ്റി തരുന്നൊരു ഹെഡ്ലൈറ്റാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോണറ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുതാണ്. അതുപോലെ തന്നെ തനതായ പഴയ ഒരു രൂപകൽപ്പനയുള്ള ബോണറ്റ് ഹുക്കാണ്. അതുപോലെ ഇനി ഇൻഡിക്കേറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മൾഗാഡി തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ഫ്രണ്ട് ഇൻഡിക്കേറ്ററുമാണ്, സൈഡ് ഇൻഡിക്കേറ്ററുമാണ്. പഴയ താറിൽ നിന്ന് ആദ്യം ഇറങ്ങിയ MM 540 നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനകത്തുള്ള ഒരു ബമ്പറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന റിഫ്ലെക്സ് ഉണ്ട്. ഈ റിഫ്ലെക്സ് ആണ് ഇതിനകത്തെ മെയിൻ ഒരു അട്രാക്ഷനും ഒരു മെയിൻ വ്യത്യാസമായിട്ട് നമുക്ക് തോന്നുന്നത്. ഫ്രണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഡബിൾ ഫിഷ് ബോണ്ട് സസ്പെൻഷനാണ്. അത്യാവശ്യം ഓഫ് റോഡിന് പറ്റിയ ഒരു സസ്പെൻഷനാണ്. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സസ്പെൻഷൻ കൂടിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിൽ വരുന്ന ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഡിസ്ക് ബ്രേക്കാണ്. ഇതിൻ്റെ ബാക്കിലത്തെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലീഫ് സ്പ്രിംഗ് ആണ് ഇതിൻ്റെ ബാക്കിലെ സസ്പെൻഷനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ബൊലേറയിലൊക്കെ നേരത്തെ ഉപയോഗിച്ചിരുന്ന സസ്പെൻഷൻ തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ ഡ്രം ബ്രേക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മഹേന്ദ്ര താറിൻ്റെ വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ഒരു വിൻഷീൽഡിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഏകദേശം സ്ട്രെയിറ്റ് ആണ്. അതുപോലെ ഇതിൻ്റെ ടോപ്പ് എന്ന് പറയുമ്പോൾ ഒരു ഹാർഡ് ടോപ്പാണ്. ഇത് രണ്ടാമത് ചേച്ചിയാണ്. ഇത് ഒരു എ സി മോഡലുമാണ്. അതുപോലെ തന്നെ അത്യാവശ്യം വിസിബിലിറ്റീസ് ഉള്ള ഒരു മിററാണ് ഇതിനുള്ളത്. പിന്നെ ഡോർ എന്ന് പറയുമ്പോൾ ഫുള്ളി കവേർഡാണ്. പിന്നെ പവർ വിൻഡോ ഒന്നും ഇല്ല. അപ്പോൾ ഇതിൻ്റെ ടയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റോക്ക് ടയറല്ല, സ്റ്റോക്ക് ടയർ ഇട്ടുകൊണ്ട് ഓഫ് റോഡിന് അത്രത്തോളം കേപ്പബിൾ അല്ല. ഇതിൻ്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ R16. പിന്നെ ഈ ഓവറോൾ ലെന്ത് പറയുകയാണെങ്കിൽ 4 മീറ്ററിൽ താഴെയാണ് ഈ വെഹിക്കിളിൻ്റെ ലെന്ത് എന്ന് പറയുന്നത്. അതുപോലെ ഹൈറ്റും വിഡ്ത്തും എന്ന് പറയുമ്പോൾ 2 മീറ്ററിൽ താഴെയും. പിന്നെ അത്യാവശ്യം ഓഫ് റോഡിന് പറ്റിയ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ വെഹിക്കിൾ തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫുഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു അലൂമിനിയം ഫുഡ് റെസ്റ്റ് ആണ്. ഇത് ചളുങ്ങാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പം വരുന്ന വണ്ടിക്ക് ബോഡിയുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ് ഈ ഫുഡ് റെസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മീഡിയം ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ സ്റ്റിയറിംഗ് എന്നാണ് പറയുമ്പോൾ മീറ്റർ കൺസോളുമായിട്ട് കുറച്ച് അടുത്തിരിക്കുകയാണ്. ഇത് ടിൽറ്റ് ആൻഡ് ടെലിസ്കോപ്പിക് ആയിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഗിയറിൻ്റെ ലിവറിൻ്റെ പൊസിഷൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യമായിട്ട് നമുക്ക് ആഡിക്വേറ്റ് ആണ്. ഇനി ഇതിൻ്റെ സീറ്റിംഗ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു നല്ല കമാൻഡിംഗ് ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് ഇതിന് ഉള്ളത്. അത് നമുക്ക് അത്യാവശ്യം നല്ലൊരു കമാൻഡിംഗ് പൊസിഷൻ തരുന്നുണ്ട്, റോഡിൽ റോഡ് പ്രസൻസ് തരുന്നുണ്ട് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് CRDI ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു എഞ്ചിനാണ്, ഡീസൽ എഞ്ചിനാണ്. CRDI എന്ന് പറയുമ്പോൾ കോമൺ റെയിൽ ഡയറക്റ്റ് ഇഞ്ചക്ഷൻ സിസ്റ്റം. അതിൻ്റെ മെയിൻ കമ്പോണൻ്റാണ് ഇത്. ഇതിനകത്താണ് ഫ്യുവൽ പ്രഷറൈസ് ചെയ്ത് എഞ്ചിനിലേക്ക് സ്പ്രേ ചെയ്യുന്നത്. ഹൈ പ്രഷറായിരിക്കും ഫ്യുവൽ സ്പ്രേ ചെയ്യുന്നത്. അതുപോലെ തന്നെ
ഇതിൻ്റെ ടെർബോയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഇൻ്റർകൂളർ ഉള്ള ഒരു ടെർബോ ആണ്. അപ്പോൾ എയറും കൂടെ ഇതിനകത്ത് കംപ്രസ് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല പവർ കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ക്ലച്ച് എന്ന് പറയുന്നത് ഹൈഡ്രോളിക് ക്ലച്ചാണ്, ഡോർ 3 ഫ്ലൂയിഡ് ആണ് ഉപയോഗിക്കുന്നത്. അതുപോലെ പവർ സ്റ്റിയറിങ്ങും ഹൈഡ്രോളിക് ആണ്, അതിൻ്റെ ലിക്വിഡ് ഒഴിക്കുന്നത് ഇവിടെയാണ്. അതുപോലെ എയർ ഫിൽട്ടർ അത്യാവശ്യം വലിയൊരു എയർ ഫിൽട്ടറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ടെർബോ എന്ന് പറയുമ്പോൾ ഇൻ്റർകൂൾഡ് ആയിട്ടുള്ളൊരു ടെർബോയാണ്. അതിൻ്റെ ഇൻ്റർകൂളിൻ്റെ എന്താ കൂളിംഗ് സിസ്റ്റം ഒക്കെ ഈ റേഡിയേറ്ററിനകത്ത് തന്നെ ഇൻ്റഗ്രേറ്റഡ് ആണ്, റേഡിയേറ്ററിനോടൊപ്പം തന്നെ ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാൽവ് സിസ്റ്റം എന്ന് പറയുന്നത് ഡബിൾ ഓവർ ഹെഡ് ക്യാം സിസ്റ്റമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻലെറ്റ് വാൽവിനും ഔട്ട്ലെറ്റ് വാൽവിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാം ഷാഫ്റ്റാണ് വാൽവ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അത് ഹൈ സ്പീഡിലാണെങ്കിൽ വാൽവ് ഫ്ലോട്ടിങ് വളരെയധികം കുറവായിരിക്കും, എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂടും, ഫ്യൂൽ എഫിഷ്യൻസി കൂടും, അതുപോലെ തന്നെ എമിഷൻ കുറയാനും ആ ഈ ഒരു വാൽവ് സിസ്റ്റം വളരെയധികം ഉപയോഗപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഗിയർ സിസ്റ്റത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മഹേന്ദ്രയിൽ തന്നെ പരമ്പരാഗതമായിട്ട് യൂസ് ചെയ്തതിന് MGT ടെക്നോളജി ഉള്ള ഒരു ഗിയർ ബോക്സ് സിസ്റ്റമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ റിവേഴ്സ് ഗിയർ ഇടാൻ എന്നും ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷനുമായിട്ട് കുറച്ച് കൺഫ്യൂഷനാണ്, കാരണം ഇത് ഏകദേശം അടുത്ത് വരുന്നുണ്ട് റിവേഴ്സ് ഗിയർ ഇടുമ്പം ഈ ഹാൻഡ് ബ്രേക്ക്. അതുപോലെ തന്നെ 4th ഗിയറിലും ഈ ഹാൻഡ് ബ്രേക്കിൻ്റെ പൊസിഷനും ഈ ഗിയറിൻ്റെ പൊസിഷനും നമുക്ക് അത്ര ആഡി കേട്ടല്ല. പിന്നെ ഇതിൻ്റെ 4-wheel ട്രാൻസ്ഫർ കേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബോർക്സ് വാഗണറിൻ്റെ ട്രാൻസ്ഫർ കേസാണ്, 4-wheel ട്രാൻസ്ഫർ കേസാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഓഫ് റോഡിന് കേപ്പബിൾ ആയിട്ടുള്ള ഒരു 4-wheel ട്രാൻസ്ഫർ കേസാണ് ബോർക്സ് വാഗണർ. അത് ലോക പ്രശസ്തമായ ഒരു 4-wheel ട്രാൻസ്ഫർ കേസാണ്. ഇതിൻ്റെ 4-wheel എൻഗേജ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഇതിപ്പം 2H നേരെ ഫ്രണ്ടിലോട്ടും അവിടെ നേരെ പുറമോട്ട് എടുത്തു കഴിഞ്ഞാൽ 4H വരും. അത് വണ്ടി ഒരു 40 km താഴെയുള്ള സ്പീഡിൽ നമുക്ക് എൻഗേജ് ചെയ്യാം. പക്ഷേ 4H നിന്ന് 4L മാറ്റാൻ ന്യൂട്രലിലേക്ക് എടുത്തിട്ട് വണ്ടി ഈ മെയിൻ ഗിയർ ന്യൂട്രലിൽ ഇട്ടിട്ട് മാത്രമേ അത് ചെയ്യാവുള്ളൂ. അത് എക്സ്ട്രീം ഓഫ് റോഡിന് മാത്രമേ ആ ഒരു ഗിയർ സിസ്റ്റം ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത്രയും നേരം ഞാൻ ഈ വാഹനത്തെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ അറിവിൻ്റെ അടിസ്ഥാനത്തിലും അതോടൊപ്പം തന്നെ ഈ വാഹനത്തോടെ എനിക്ക് തോന്നിയത് ഇനിഷ്യൽ ഇംപ്രഷൻ്റെ ഫലപ്രദമായിട്ടുമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിലും ഇതിൻ്റെ യൂസറായ ബിബിൻ്റെ അഭിപ്രായം തേടേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലേക്ക് പോകാം. ബിബിൻ, ഇപ്പോൾ എത്രയാളോട് ഈ വണ്ടി ഉപയോഗിക്കുന്നത്? ഞാനിതൊരു 6 മാസമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ബ്രദറിലൂടെ വണ്ടിയായിരുന്നു, പുള്ളി ഇത് ഡൽഹിയിൽ നിന്ന് എടുത്തതായിരുന്നു. ഇതിനു മുമ്പ് ഉപയോഗിച്ചിരുന്ന വണ്ടി ഏതാ? ഞാൻ ഇതിനു മുമ്പ് ഹുണ്ടായി ഐട്ടൺ ആയിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല, കാരണം ഇതിനകത്തൊരു എക്സ്പീരിയൻസ്, താറിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഫീല് എനിക്കൊന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. കുറച്ച് നാളായിട്ട് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്കൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണ് ഐട്ടണിൽ നിന്ന് മഹേന്ദ്ര താറിലേക്ക്, അത് ഓഫ് റോഡ് കേപ്പബിലിറ്റി ഉള്ള ഈ വെഹിക്കിളിലേക്ക് മാറിയപ്പോൾ താങ്കൾക്ക് തോന്നുന്ന എക്സ്പീരിയൻസ് എന്താണ്? എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണ്. കാറിനെ അപേക്ഷിച്ച് നമുക്ക് ജീപ്പിന് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഓഫ് റോഡ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല വ്യത്യാസം തോന്നുന്നു. ഇപ്പോൾ കാർ പാർക്ക് ചെയ്യാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ റോഡിൻ്റെ മോശം റോഡാണെങ്കിൽ നമുക്ക് ഒരു പേടി ഉണ്ടാവും മനസ്സിൽ, ഒരു ടെൻഷനായിരിക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് കംഫർട്ടബിളായിട്ട് നല്ല കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏത് റോഡിലും പോവാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അതാണ് അത് വ്യത്യാസം. ഗ്രാൻഡ് ഐട്ടണിൽ നിന്ന് മഹേന്ദ്ര താർ ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് ഉള്ള ഈ വെഹിക്കിളിലേക്ക് മാറിയപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസ്, ഓഫ് റോഡ് ചെയ്യാൻ ഒരു ടെൻഡൻസി ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഈ വണ്ടിയിലേക്ക് വന്നപ്പം കുറച്ച് ആദ്യ സമയങ്ങളിൽ കുറച്ച് കൈ തളിയാൻ എനിക്ക് കുറച്ച് സമയമെടുത്തായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ 3-4 പ്രാവശ്യം ഓഫ് റോഡ് പോയി. ആദ്യ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്തെങ്കിലും പിന്നീട് ഇത് വണ്ടിയായിട്ട് സെറ്റായപ്പം അത് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതെ, ആദ്യ സമയങ്ങളിൽ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വണ്ടി സംഭവിച്ചിട്ടുണ്ടോ? ഓഫ് റോഡ് ആദ്യം ട്രൈ ചെയ്തു ആദ്യ സമയങ്ങളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലാതെ കാര്യമായിട്ട് അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. ഫാമിലി ആയിട്ടുള്ള ഒരു യാത്രയ്ക്ക് ഈ വണ്ടി എത്ര അടി കിട്ടും? കാറിനെ അപേക്ഷിച്ച് ജീപ്പിൽ ഇച്ചിരി കുറച്ച് വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഫാമിലിക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടായിട്ടാണ്. ബോഡി റോളുണ്ട് എന്ന് പറയുക, ബാക്ക് സൈഡ് ഇരിക്കുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ലേഡീസ്, ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് ഒക്കെ ഇവർക്ക് വണ്ടിയിലേക്ക് കയറാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പോൾ ഇതൊരു ഹാർഡ് ടോപ്പ് വെഹിക്കിളാണ്, അപ്പോൾ ഇതിനകത്ത് AC ഇൻബിൽറ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ AC എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്? ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ ഇതിന് വെൻഡ് വരുന്നുള്ളൂ, AC യുടെ വെൻഡ്. ബാക്കിലേക്ക് വെൻഡ് ഇല്ല. അപ്പോൾ അത് കാരണം ബാക്കിലിരിക്കുന്നവർക്ക് കുറച്ചൊരു
കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് പതുക്കെ ക്യാബിൻ കൂളായി വരുന്നുള്ളൂ. ഇതിന്റെ വിസിബിലിറ്റി എങ്ങനെയുണ്ട് റൈഡിംഗ്? വിസിബിലിറ്റി പറയുകയാണെങ്കിൽ വിസിബിലിറ്റി അങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. വിസിബിലിറ്റി നല്ല വിസിബിലിറ്റി ആണ്, കാരണം വലിയ ഗ്ലാസ്സും സൈഡ് ഗ്ലാസ് ആയാലും വലിയ വലിയ ഗ്ലാസ്സാണ്, ബാക്ക് സൈഡ് ആയാലും നല്ലതാണ്, പിന്നെ ഫ്രണ്ടും നല്ല വ്യൂ ആണ്. എ പില്ലറിൻ്റെ ബ്ലൈൻഡ് സ്പോട്ടൊന്നും നമുക്ക് അത്ര ഫീലിങ്സ് ഇതിനകത്ത് വരുന്നില്ല. കാറിനെ അപേക്ഷിച്ച് അങ്ങനത്തെ ഫീലിങ്സ് ഇതിന് വരുന്നില്ല. നൈറ്റ് ഡ്രൈവിലും നല്ല വിസിബിലിറ്റിയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നല്ല വിസിബിലിറ്റി, അത്യാവശ്യം നല്ല വിസിബിലിറ്റിയാണ്, അങ്ങനത്തെ പ്രശ്നമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വ്യൂ നൈറ്റ് ഡ്രൈവിനും നല്ല സേഫ്റ്റി ആയിട്ട് ഓടിക്കാൻ പറ്റിയൊരു ഒരു വാഹനമാണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് എത്രത്തോളം എഫിഷ്യൻ്റ് ആണ്? ബ്രേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ബ്രേക്കിന് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. നല്ല ബ്രേക്കിംഗ് ആണ്, നല്ല ബൈറ്റാണ്, നല്ല ബൈറ്റായിട്ടാണ്, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റിംഗ് എത്രത്തോളം സ്മൂത്താണ്? നമ്മുടെ കാറിനെ അപേക്ഷിച്ച് കുറച്ചൊരു സ്മൂത്ത്നെസ് കുറവാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ചൊരു ടൈറ്റ്നെസ് ഉണ്ട് നമുക്ക്. പെട്ടെന്ന് നമുക്ക് ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ കാറ് ഓടിക്കുന്ന പോലെ നമുക്ക് പെട്ടെന്ന് ഗിയർ ചേഞ്ച് ചെയ്ത് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് ടൈം ഉണ്ട്, ടൈം എടുക്കുന്നുണ്ട് നമുക്ക്. ഇതൊരു ഹൈവേ ക്രൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഹൈ സ്പീഡിൽ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ട് ഈ ബൈക്കിൽ? നല്ല സ്റ്റെബിലിറ്റി ഉണ്ട്. അതായത് ടോപ്പ് ഗിയറിൽ ഫോർത്ത് ഫിഫ്ത്ത് ആ ഒരു ഗിയറിൽ നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സ്റ്റെബിലിറ്റിയാണ് ഫീൽ ചെയ്യുന്നത്. സേഫ്റ്റി ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്, പിന്നെ ആ ഒരു പവറും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ബമ്പർ ടു ബമ്പർ ഓടിക്കുമ്പം ക്ലച്ചിൻ്റെ ഒരു ടൈറ്റ്നെസ്സും ഉണ്ട്, നമുക്ക് ചെറിയൊരു കാലിനൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ നോയ്സ് എത്രത്തോളം ഉണ്ട് ഈ വാൻ? ആ നോയ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഒരു കാർ ഓടിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് അല്ല ഇതിന്, അറിയാമല്ലോ, ഊഹിക്കാമല്ലോ നമുക്ക്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടൊരു ഒരു നോയ്സിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അത് ആ ഈ ഒരു ഇത് എൻജോയ് ചെയ്ത് ഓടിക്കുന്നവർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഹൈ സ്പീഡ് കോർണറിംഗ്, വണ്ടി ഒരു ഹൈ സ്പീഡിൽ ഒരു ഷാർപ്പ് ടേണിംഗ് ഇടുകയാണെങ്കിൽ വണ്ടി എത്രത്തോളം സ്റ്റേബിളാണ്? കുറച്ച് സ്പീഡിലാണ് ടേണിംഗ് ചെയ്യുന്നതെങ്കിൽ പാസഞ്ചേഴ്സ് നമ്മുടെ കോ പാസഞ്ചേഴ്സിന് ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ബോഡി റോള് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ വാഹനം അത്യാവശ്യം ഓഫ് റോഡൊക്കെ ചെയ്യുന്ന ഒരു വെഹിക്കിളാണ്, അപ്പോൾ നമ്മൾ ഒരുപാട് ലോങ് ജേർണിക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഒരുപാട് ഹൈ റേഞ്ചിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിൽ ഒരു മെയിൻ്റനൻസ് ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഈസിലി റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാ വർഷവും? അങ്ങനെ കംപ്ലയിൻ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നമ്മുടെ സാധാരണ വർക്ക്ഷോപ്പിൽ ചെയ്യാവുന്ന മെയിൻ്റനൻസ് ചെയ്യാവുന്ന അതേ ഉള്ളൂ. ഇതിന് മെയിൻ്റനൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഒരു 6 മാസമായിട്ട് ഈ വണ്ടി യൂസ് ചെയ്യുന്നത്. അതിനുള്ളിൽ അങ്ങനെ മേജറായിട്ടുള്ള കംപ്ലയിൻറ്റ്സ് ഒന്നും വന്നിട്ടില്ല, മേജറായിട്ടുള്ള മെയിൻ്റനൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ ചെറിയ ചെറിയ റിപ്പയറിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് നമുക്ക് അഫോർഡബിളായിട്ടുള്ള തന്നെ ആയിരുന്നു. 5 ലക്ഷം രൂപയിൽ താഴെയുള്ള ഒരു പ്രൈസ് ടാഗിൽ മഹേന്ദ്ര താർ 2011 ലോഞ്ച് ചെയ്ത ടൈപ്പ് 1 ഇന്ന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ ലഭ്യമാണ്. ഈ വാഹനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അഭിപ്രായ ഭിന്നതകളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങൾക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, റിംഗ് ദ ബെൽ, സേ സേഫ്, സ്റ്റേ ഹോം.